ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷനിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായി നമ്മളെ കണ്ടിട്ട്. അപ്പൊ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് കുറെ നാളെ ഗ്യാപ്പ് എടുത്തതാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന, നമ്മളെ കിടലും സെറ്റപ്പ് കൂടുണ്ടാക്കിയിട്ടുണ്ട്. കുറെ ഇതെല്ലാം കണ്ട, നമുക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണമൊന്നും ഇടാൻ തോന്നുന്നില്ല. നമുക്കെന്നെ കയറി കുറയാനാ തോന്നുന്നു. കൂടിന്റെ പണി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, എന്നാലും നമുക്ക് ഇടാൻ തോന്നുന്നില്ല കേട്ടാ. എന്തായാലും നമുക്ക് ആദ്യം നമുക്ക് ആരെയിടാം, നമ്മുടെ ജമ്മിക്കുട്ടി നമ്മളെ കാട്ടിട്ടുണ്ട്. പുതിയ കൂട്ടി കേറാ. ആദ്യമായിട്ട് നല്ല സ്പെഷ്യൽ, ആദ്യം ഫസ്റ്റ് ഉണ്ടാക്കിയത് ബഡ്ജീസിന്റെ കൂടാണ്. ആ കൂടൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ബഡ്ജീസിന് കാട്ടിലൂടെ ഉണ്ടാവില്ല ഇത്ര നല്ല കൂട്. എങ്ങനെയുണ്ട് കൂട്? എങ്ങനെയുണ്ട്? ഇതെല്ലാം നമ്മുടെ സുനിയേട്ടന്റെ കലാവിരുദ്ധികളായി കാണുന്നതാ. പക്ഷികളെല്ലാം ഒരുമിച്ച് ഇടാം. അതുപോലെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പണിയെടുക്കുന്ന സൗണ്ട് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാന്നെല്ലാം വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ല, പണിയെടുക്കുന്ന സൗണ്ടില്ലാണ്ട് നമ്മള് വീഡിയോ ഇല്ല അല്ലേ. അല്ലേ, കേറാം നമുക്ക്. പുതിയ കൂട്ടിലേക്ക് ആദ്യമായിട്ട് ഒരാളെ കയറ്റുന്നുണ്ട്. വലതാലോചിച്ച് കയറിയിട്ടുണ്ട്. അല്ല പിന്നെ നീണ്ടു നിവർന്ന് വിസ്തരിച്ച് വെക്കുന്നേ. ഹായ്. അത് എന്റെ ഒരു നമുക്ക് ഇവിടുത്തെ ഒരു പേരണിയും കൂടി വേണം അല്ലേ. അതുകൊണ്ട് സെറ്റായി കൊടുക്കാം. ഓക്കെ, അടുത്ത നമുക്ക് മെക്കവൻ ഇടാം. ഇതടുത്ത നമ്മുടെ ക്ലാരൻ ഇടാനോ വന്നിട്ടാ. സാറാ നല്ല ഉഷാറായി പോയിട്ടാ. നമുക്ക് ക്ലാറിന്റെ കൂടാതെ കയറ്റാം. അടിപൊളി. ഹലോ ഹലോ ഹലോ. അപ്പൊ നമ്മുടെ ബഡ്ജീസിന്റെ ആ കൂട്ടിലേക്ക് ഇടാൻ വേണ്ടി പോയി കേട്ടോ. ബഡ്ജീസിന്റെ എല്ലാം പിന്നെ കൂട് കണ്ടിട്ടുള്ള റിയാക്ഷൻ എന്താന്ന് നോക്കാം. ഓക്കെ, എല്ലാരും പോയി. അടുത്ത നമ്മുടെ ഗാലക്കൊക്കെ തന്നെ ഇടുന്ന കേട്ടാ. മെയിലി ഫീമെയിലും ഒരുമിച്ച് പിടിച്ചാൽ കൈ കടിച്ചു പൊട്ടിക്ക്. അപ്പൊ ആദ്യം ഫീമെയിലിനെ മാത്രം ഇടാം, ഇത് മെയിലിന് കേട്ടാ. മറന്നു പോവാൻ നോക്കട്ടെ. ഇവർക്കൊരു ചെറിയൊരു പേടിയുണ്ട് കേട്ടാ. പുതിയൊരു സംഭവത്തിലല്ലേ കാണുന്നത്, ഇങ്ങനത്തെ കളർഫുള്ളൊന്നും ആദ്യമായിട്ടല്ലേ കാണുന്നത്. അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ ചെറിയ കൂട്ടുന്ന പുറത്തേക്ക് വന്നതിനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടാ. മൂത്ത പോലൊക്കെ ബെഡറൊക്കെ ഒന്ന് വിരിച്ച് നല്ല രസമുണ്ട് സംഭവം. മെയിലിയും കൂടി ഇടട്ടെ. വേണ്ടേ പുതിയ കുട്ടി കേറാ. നമ്മുടെ മെയിൻ കൂട്ടം ചെല്ലു. ആ ഇഷ്ടപ്പെട്ടേ. ആ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പുതിയ കൂട്ടിലേക്ക് പോകുന്നതിന്റെ സന്തോഷമാണ്. വാ എവിടെ എന്റെ പെണ്ണെവിടെ. പോയിക്കോട്ടെ പോട്. പോവില്ലേ നോക്കട്ടെ. അടുത്ത നമ്മളെ ബ്ലൂ കൊണ്ടിനെ ഇടാൻ വേണ്ടി പോവേ. അതിന്റെ കുണുകുണി വേണ്ടേ. വാ ഇതിന്റെ കളറ് സെയിം ആയി പോയാ. മനസ്സിലാവുന്നുണ്ടാ? വീഡിയോ കാണുന്നവർക്കല്ലേ കറക്റ്റ് മനസ്സിലാവും. കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ. ഡയറക്റ്റ് വേണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഇതെല്ലാം കണ്ടിട്ട് എന്താണ് ഇപ്പം
അപ്പൊ ഇത് നമ്മുടെ ആഫ്രിക്കയിലെ വീടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ വലിയ കോളനി ആയിട്ടാ. ചെറിയ ആമസോൺ ആണ് ഈ കൂട്ടിൽ. ഈ കൂട്ടിന്റെ ഡിസൈൻ കണ്ടിട്ടില്ലേ, നമ്മുടെ വെട്ടുകല്ലിന്റെ ഡിസൈൻ, ഓരോന്നും വളരെ വ്യത്യസ്തമായിട്ട് അത്രയും അധികം അധ്വാനിച്ചുണ്ടാക്കിയ കൂടുകളാണ് കേട്ടോ. ഇത് എന്തിനു വേണ്ടിട്ട് മെയിൻ ആയിട്ട് ഉണ്ടാക്കിയ ആൾക്കാരുണ്ടാക്കിയ, നമ്മുടെ എത്ര നല്ല കിളികൾ ഇട്ട് കഴിഞ്ഞാലും ഉണ്ടാക്കുന്ന മാതിരി പച്ച നടത്തും. 5 മിനിറ്റ് കൊണ്ട് ഇത് മൊത്തം കണ്ടുതീരും. അപ്പോൾ ഈ കൂടെങ്കിലും നോക്കട്ടെ, കൂട്ടിലേക്ക് ആ നോട്ടം പോകട്ടെ എന്ന് വിചാരിച്ചത് നമ്മൾ ചെയ്തട്ടാ. അതുകൊണ്ട് വരുന്ന എല്ലാവരും ഓരോ കൂടും വളരെ പതുക്കെ നോക്കി നോക്കി നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി സ്പീഡിൽ പോകുന്നതാണ് വന്നിട്ട് സബ്സ്ക്രൈബ് ആകാന്ന് പറഞ്ഞാൽ ഞാൻ ഇടിക്കും. ഓക്കെ, കറക്റ്റ് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ആദ്യത്താൾക്ക് ചെറിയൊരു തോന്നൽ വന്നിട്ടുണ്ട് പുറത്തേക്ക് പോയേക്കാം. പോയിട്ടോ, മതി കേട്ടോ. ഓക്കെ ഓക്കെ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അത് പറക്കാൻ തീരെ താല്പര്യമില്ല, മടിയാണ്. അങ്ങനെ ഇതാ ഫൈനലി രണ്ടാൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് രണ്ടാൾ ആ വടിയിൽ നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അടുത്ത എക്സ്പ്ലേറ്റേഷൻ ഇടുന്നിട്ടോ. എക്ലറ്റിസിന് എല്ലാവർക്കും പ്രത്യേകത അറിയില്ലേ, ഇത് മെയില് ഇത് ഫീമെയില്. നല്ല രസമുണ്ട് രണ്ട് കളറും കാണാൻ വേണ്ടിയിട്ട്. ഡി എൻ എ ഇല്ലാണ്ട് മെയില് ഫീമെയിലും മനസ്സിലാക്കാൻ പറ്റിയ ഒരേ ഒരു ബേഡ് എന്ന് പറയാൻ കഴിയില്ല. അത്രയും എന്താ പറയാ, കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവുന്ന രണ്ട് ബേഡാണ്. ഒരു ഡി എൻ എൻ്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇവരെ ഈ കൂട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ കളർ മനസ്സിലാവൂലേ. ഒന്ന് നോക്കിയോ, എല്ലാവരും അഭിപ്രായം പറഞ്ഞോട്ടാ. അവിടെ കേരള അവിടെ കേരള ഒരാൾ ഇടുന്നതിന്റെ കയ്യിൽ അങ്ങനെ തന്നെ പോയി. പിന്നെ വിടുന്നു. ഓക്കെ, നീ കേറുന്നില്ലേ നിലക്ക് പോട്. കടിക്കല്ല പോയിക്കോ. ആയിവ, അത്യാവശ്യം പറക്കാനുള്ള സ്പേസ് ഉണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കൂട്ടിലേക്ക് പോവാം. ഈ വീഡിയോ വലുതായി തോന്നുന്നു. നമ്മുടെ മണ്ണിലുള്ള പിന്നെ കറക്റ്റ് ഫില്ല് ചെയ്യുന്ന പരിപാടിയിലാണ് ശംജി കേട്ടോ. ശംജി നമ്മുടെ തൊട്ട അയൽവാസിയാണ് അല്ലേ. പിന്നെ ശംജി ഉണ്ടല്ലോ, നമ്മളെ ചെറിയൊരു ഡിസേബിളിൽ ആളാണ് കേട്ടോ. ചെവി കേൾക്കൂല, ചെറിയൊരു സംസാരിക്കൊക്കെ ചെയ്യും അല്ലേ. ആ അല്ല, ഫുള്ള് ഹാപ്പിയാണ് വീഡിയോയിൽ കാണുന്നുണ്ട്. ജന്ത കൊണ്ടുവന്ന മാറ്റാം. ഓക്കെ, ആ കൊണ്ടൂറിന്റെ കൂട്ടിലിട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടി എല്ലാ കൂട്ടിന്റെ അഭിപ്രായം പറ്റുമെങ്കിൽ പറഞ്ഞോട്ടാ. നമ്മളെ ജെണ്ടക്കൊണ്ണൂർ ഈ കൂട്ടിലിടുമ്പോഴേക്ക് മാച്ച് ചെയ്യുന്നില്ല കേട്ടോ. ഇതമ്മ എന്താക്കിയെന്ന് നമ്മൾ ടുട്ടുവിന് ഇടാന്ന് വിചാരിച്ചു. ടുട്ടുവിന് നമ്മളൊരു പേരനെയും കൂടി എടുത്തിട്ടുണ്ട്. അവന് ക്വാറന്റൈനിൽ ഉള്ളത്, നാളെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ കൂട്ടിലേക്ക് നേരെ കയറ്റാം. ഓക്കെ, അപ്പൊ ടുട്ടു ഇത് നല്ല പുതിയ കൂട്. അകത്തോട്ട് പോടാ, പുറത്തോട്ട് ഇരുന്നു. അവനെ പുതിയ കൂടേണ്ടൊരു പേടി വെച്ചു, കുഴപ്പമില്ല. അടുത്ത് നമ്മുടെ ആമസോണിൽ തന്നെ സെറ്റാക്കി വെച്ചൊരു കൂടുണ്ട് കേട്ടോ. ആമസോണിന് മുന്നേ ഇവിടെ തന്നെ ഉണ്ടായത്, അവിടെ തന്നെ ഇട്ടേക്കാം. ഇതാ എല്ലാവരും കയറി സെറ്റായിട്ടിരിക്കുന്നുണ്ടേ. ഈ കൂടിൻ്റെ പാറ്റേൺ എങ്ങനെയുണ്ട്? ഇത് വേറെ ഒരു മഡിൻ്റെ ഡിസൈനാണ്. അതേപോലെ നമ്മളെ റോസല്ലാസ് സെറ്റായിട്ടുണ്ട്. എന്താ ആക്റ്റീവ്? ഇത് അടുത്ത റോസല്ല. റോസല്ലൻ്റെ ഇതുപോലെ നമ്മൾ കൂടി ചെയ്തിട്ടുള്ളത് ഒരു പഴയ വീടിൻ്റെ ഒരു സെറ്റപ്പാണ്. കുറച്ചിങ്ങനെ പാച്ചെല്ലാം വന്നിട്ടുള്ള ഒരു പഴഞ്ചൻ വീട്. അതിൻ്റെ അകത്ത് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോക്സും വെച്ച് കൊടുത്ത ആ ഒരു സെറ്റപ്പിൽ തന്നെ ഇതാ അതിൻ്റെ പാറ്റേൺ. ഇങ്ങനെ ക്രാക്കെല്ലാം വന്ന് പഴയ ഇസ്റ്റിക്കനോട് ഉണ്ടാക്കിയ വീട് അങ്ങനെ കാണുന്നില്ലേ. ഹായ്,
അതേപോലെ സൺകോണൂറിന് സോറി ജെണ്ട കോണൂറിന് ഇതിനകത്ത് ഇട്ടത്. അതിനൊരു ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചത് ഒരു എന്താ പറയുക ഒരു സ്നോ പോലെയൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ എന്താ പറയുക അത്ര ക്ലിയർ ആയിട്ടില്ല അത്. അതേപോലെ നമ്മുടെ ഹാൻസ് മക്കാവണി കാണുന്ന കേട്ടോ, ഹാൻസ് മക്കാവണി വേറെ ഒരു പാറ്റേൺ കൊടുത്തില്ലേ. ഈ കളറ് കൊടുക്കാനുള്ള കാര്യം തന്നെ നമ്മള് രണ്ടു മൂന്ന് കളറ് മോങ്കിനെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത്, അപ്പൊ എല്ലാ കളറിനെയും ശരിക്കും മനസ്സിലാവണ്ടേ. ഓക്കെ ഇതാ ആളെ കയറ്റിയിട്ടുണ്ട്. ഓരോ ആൾക്കാരും ഇതണ്ട വേർ വേറായി ഓരോരോ കൂട് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ, കൂടലിപ്പം തന്നെ പിടിച്ചു വെക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഡയമണ്ട് ഡോഗിന് ഉണ്ടാക്കിയ കൂടാണ് കേട്ടോ ഇത്. ഇത് ഭയങ്കര ഹൈ സെറ്റപ്പ് കൂടാ ഉണ്ടാക്കിയത്, കംപ്ലീറ്റ് അതിന് ചകിരിച്ചോറൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്രീഡിങ്ങിന്റെ ചട്ടിയും അതേപോലെ നല്ല വീതി വിസ്താരത്തിൽ നിൽക്കാനുള്ള എന്താ പറയുക നല്ല മറക്കമ്പൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ആളെല്ലാം ഇറങ്ങിയിട്ടുണ്ടായി, ഇതെല്ലാം ഇവിടെ ബ്രീഡായിക്കൊണ്ടിരിക്കുന്നതാണ്. പുതിയ മണ്ണൊക്കെ കിട്ടിയിട്ട് കൊത്തിയെടുക്കുന്ന ആൾക്കാർ. അതേപോലെ കോക്കട്ടയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു കുറച്ച് ചെതൽപ്പുറ്റും കാര്യങ്ങളിലുള്ള ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അവര് നാച്ചുറലായിട്ട് കൂടിയിട്ടൊന്നും ഇങ്ങനത്തെ പൊത്തികളിലാന്നല്ല, അപ്പൊ അതേപോലത്തെ പൊത്തികൾ നമ്മൾ ചട്ടിയൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് കാണാൻ പറ്റുമെന്നറിയില്ല, അത്രയ്ക്കും വൃത്തിയോടായിരിക്കും. ഫുള്ള് എന്താ പറയുക അപ്പിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. കംപ്ലീറ്റ് ബേർഡ്സിനൊക്കെ മാറ്റിയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. അതേപോലെ ഇപ്പൊ രാവിലെ ക്ലീനിങ്ങിന്റെ സമയമാണേ, രാവിലെ മുനിയറൊന്നും എത്തിയില്ല, നമ്മൾ ജിജോനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാ. രാവിലെ നമ്മൾ ഏച്ചിമാറിൽ ക്ലീൻ ചെയ്ത, അതേപോലെ നമ്മുടെ ജാവന്റെ കൂടാണ് കേട്ടോ ഇത്. ജാവക്ക് വൻ സെറ്റപ്പ് കൂടാണ്, രസമില്ല കാണാൻ വേണ്ടിയിട്ട്. എല്ലാ കൂട്ടുന്നും ഇങ്ങനെ ഓരോരാൾ ഇങ്ങനെ ഒടിഞ്ഞു നോക്കുന്നുണ്ടാവും, ഭയങ്കര രസമാണ് കാണാൻ. ഇന്ന് എല്ലാവരും പുറത്ത്. ഓക്കെ അപ്പൊ നമ്മൾ ഏകദേശം പെറ്റ് സ്റ്റേഷൻ സെറ്റ് ആയിട്ടുണ്ട്, ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്താ. ഇതിങ്ങനെയുള്ളത് അപ്പൊ ലൈറ്റ് ഉണ്ട്, കറണ്ട് ഇല്ല രാവിലെ തന്നെ. അതേപോലെ നമ്മുടെ ഡയമണ്ട് ഡോഗ് ഒക്കെ കണ്ട, ഡയമണ്ട് ഡോഗിൽ നല്ല കൂടെല്ലാം കെട്ടി ഒരു കൂട്ടി തന്നെ ഒരു അഞ്ചാറ് ആൾക്കാരും മുട്ടിയിട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ എന്തിലൊക്കെ ഉണ്ട് കണ്ട, രസമായില്ലേ. അതേപോലെ ഇതണ്ട കോക്ടെയിലിൻ്റെയും കൂടും കാര്യങ്ങളെല്ലാം കണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മോങ്ക ഉള്ളത്, മോങ്കിൻ്റെ ഒന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ അത് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വലിയ വീഡിയോ ഇപ്പോൾ. ഇതാണ് പെറ്റ് സ്റ്റേഷൻ്റെ ഇപ്പോൾ പണി കഴിഞ്ഞ ഭാഗങ്ങൾ കേട്ടോ. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതാ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള കൂടാണ് കേട്ടോ. ഓരോ കൂടിനും ഓരോ ഓരോ പാറ്റേണാണ് കൊടുത്തത്, അപ്പോൾ അതിന് അനുയോജ്യമായ കിളികളി നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് കാണുന്നുണ്ട്, അത് വലിയ കോഴിക്ക് വേണ്ടി ചെയ്തതാണ്, വലിയ കോഴിഫിഷിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ നമ്മളിപ്പോൾ വിചാരിക്കുന്ന അലിഗേറ്റർ ഇട്ടാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അതുപോലെ നമ്മുടെ സ്വാനിത, സ്വാനിൻ്റെ ചെറിയ വാട്ടർ ഫീച്ചർ ഇതുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് വെള്ളത്തിലെല്ലാം പോയി, ഒരാൾ നല്ല ഉറക്കാണ്, റിലാക്സ് ചെയ്ത് നിൽക്കുന്നുണ്ടോ. അതേപോലെ നമ്മൾ പോമറേനിയും കൂസ്. ഹായ്, എന്തെങ്കിലും സൗണ്ടാക്കി അതിൻ്റെ ഡബിൾ സൗണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരും. അതേപോലെ നമ്മൾ വാട്ടർ ഫീച്ചേഴ്സെല്ലാം കണ്ടില്ലേ, നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഫൗണ്ടെയിൻ നല്ല സെറ്റല്ലേ. അവിടെ കഴുകടക്കാന്ന് അപ്പുറത്തുള്ളത് കേട്ടോ, കഴുകൻ്റെ കുട്ടികളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പാരൻസിനെ ഇവിടുന്ന് മാറ്റി ഇവിടെ കുട്ടികളെ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഓക്കെ അപ്പോൾ ഫുള്ള് സെറ്റായിട്ടുണ്ട് ഏകദേശം. ജിജോ, ആ ആ ജിജോനെ ഒരു വീഡിയോയിൽ ചവിട്ടുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ കുതിരയെ വിട്ടുന്നത്. എൻ്റെ എനിക്ക് എന്തെങ്കിലും പറ്റിയാ? ആ ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മൾ തമാശ ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ എന്നെ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ടായി, ജിജോക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന്. ഒരു കുഴപ്പമില്ല കേട്ടോ. ജമ്മി എന്തേന്ന് ഉറക്കാന്ന് നല്ല രാവിലത്തെ അല്ലേ. വാ വാ വാടാ, വാ കയറിയ, കൂട്ടന്നേ വന്നേ, വാ 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 വരൂലേ നാട്ടിക്കോ, വാടാ വാ വാ. എന്താണ് പറക്കാൻ്റെ മടി? വാ 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 ഹായ് വാ. അല്ല പിന്നെ ഒരു ഹായ് പറഞ്ഞേ, എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേ. നല്ല മൊഞ്ചനാണേ, മൊഞ്ചൻ ബദാമല്ല. ഓക്കെ.
അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കണ്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ കുറെ പുതിയ പുതിയ കൂടും കാര്യങ്ങളിൽ കാണിച്ചില്ലേ? അപ്പൊ അത് ഡയറക്റ്റ് കണ്ട ആൾക്കാരുണ്ടാവേ, അത് അവരെന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. നമ്മൾ അവർ പറയുന്ന അഭിപ്രായവും കാര്യങ്ങളെല്ലാം നമ്മൾക്ക് എന്താ പറയാ, ഇനി വരുന്ന അപ്ഡേഷനും അതുപോലെ എന്തെല്ലാം മാറ്റങ്ങളെല്ലാം വരുത്താനുണ്ടെന്നുള്ളതും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലേ മനസ്സിലാവും. ഡോഗ്സ് സൗണ്ട് കുഴപ്പം തുടങ്ങിയില്ല, നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഭക്ഷണത്തിന്റെ സമയമാണ്, രാവിലത്തെ ഭക്ഷണത്തിന്റെ കൊടുക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ സൗണ്ടും കൂടി കേൾക്കുമ്പോൾ എല്ലാവരും കൂടി അങ്ങ് തുടങ്ങും ആ ബഹളമൊക്കെ കേൾക്കുന്നുട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.